അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ബെർണോളിസ് തിയറത്തിനെ ബേസ് ചെയ്ത്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ആദ്യത്തേത് വെൻഡൂരി മീറ്റർ. വെൻഡൂരി മീറ്റർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ഫിഗറിൽ കാണുന്നതാണ് വെൻഡൂരി മീറ്റർ. നമ്മൾ സാധാരണ ഇതിനെ വാട്ടർ മീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയും. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും വാട്ടർ കണക്ഷൻ, കിണറോ അല്ലാതെ വാട്ടർ കണക്ഷൻ നിങ്ങൾ പുറമേന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീറ്റർ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. നിങ്ങൾ എത്ര വാട്ടർ കൺസ്യൂം ചെയ്തു അതിനനുസരിച്ച് റേറ്റ് പറയണമല്ലോ. അതിനു വേണ്ടി മീറ്റർ റീഡിങ്ങിന് വരുന്നവരെ ഈ ഒരു മീറ്റർ നോക്കിയിട്ടാണ് എത്ര വാട്ടർ കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കുക. ആ മീറ്ററിന്റെ പേര് വാട്ടർ മീറ്റർ എന്നൊന്നുമല്ല, വെൻഡൂരി മീറ്റർ എന്നാണ്. ഈ വെൻഡൂരി മീറ്റർ എന്ന് പേര് വരാൻ കാരണം ഈ ഒരു പ്രിൻസിപ്പിൾ, വെൻഡൂരി മീറ്ററിന്റെ പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് വെൻഡൂരി എന്നുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം അല്ല ആദ്യം വെൻഡൂരി മീറ്റർ കൺസ്ട്രക്ട് ചെയ്തത്. അതും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വെൻഡൂരി മീറ്റർ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ വന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം എന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് വെൻഡൂരിയാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്ററിന്റെ പേരാണ് വെൻഡൂരി മീറ്റർ. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് വെൻഡൂരി മീറ്ററിനെ പഠിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറഞ്ഞ ഇതാണ്, ഇതാണ് വെൻഡൂരി മീറ്റർ. പൈപ്പ് കണക്ഷന്റെ ഇടയിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ. ഇത് പുറമേന്ന് വരുന്ന പൈപ്പ്, ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന പൈപ്പ്, അതിന്റെ ഇടയിലായിരിക്കും ഇതിനെ മെഷർ ചെയ്യേണ്ട ഈ വെൻഡൂരി മീറ്റർ ഇരിക്കുക. ഇത് പുറമേന്ന് വരുന്നു, ഇത് വീട്ടിലേക്ക് കയറുന്നു, വീട്ടിലെ പൈപ്പിലേക്ക് കയറുന്നു. ഇതിനെ രണ്ട് ക്രോസ് സെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട് അല്ലെ. രണ്ടിന്റെ ഏരിയ വ്യത്യാസം ഉണ്ടല്ലോ, ഇത് കുഞ്ഞാണ് ഇത് വലുതാണ്. ഇവിടുത്തെ ഏരിയ എ വൺ, ഇവിടുത്തെ വെലോസിറ്റി വി വൺ, ഇവിടുത്തെ പ്രഷർ പി വൺ. ഇവിടുത്തെ ഏരിയ എ ടു, പ്രഷർ പി ടു, വെലോസിറ്റി വി ടു ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു റീജിയൻ, ഇത് അടുത്ത റീജിയൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ബെർണോളിസ് തിയറം പ്രകാരമാണ് വെൻഡൂരി മീറ്റർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണേണ്ടത് വീട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയം, വാട്ടർ. ഇവിടെ വാട്ടർ തന്നെയാണ്, വീട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ ആ ഒരു വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ബെർണോളിസ് തിയറം പ്രകാരമാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് നമുക്ക് ബെർണോളിസ് തിയറം എഴുതാം. ബെർണോളിസ് തിയറം എന്താ? പി ബൈ റോ പ്ലസ് ഹാഫ് ബി സ്ക്വയർ പ്ലസ് ജി എച്ച് ഇത് രണ്ട് സൈഡ് ഉണ്ടല്ലേ. ഇവിടെ വണ്ണും ടൂ എന്നും പറഞ്ഞെടുത്ത സീക്ക് നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ എഴുതാം. പി വൺ ബൈ റോ പ്ലസ് ഹാഫ് ബി വൺ സ്ക്വയർ പ്ലസ് ജി എച്ച് വൺ ഇസ് ഈക്വൽ ടു പി ടു ബൈ റോ പ്ലസ് ഹാഫ് ബി ടു സ്ക്വയർ പ്ലസ് ജി എച്ച് ടു. ഇനി നമുക്ക് ഈ ടേമിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ ഹൈറ്റ് വരുന്ന ടേമിന്റെ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരേ ഹൊറിസോണ്ടൽ ലെവലില്ല, ഇങ്ങനെ ചെരിഞ്ഞൊന്നല്ലോ ഇരിക്കുന്നത്, നേരെ തന്നെയാണ് ഇരിക്കുന്നത്. സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ് ഈ പൈപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ടേമിനെ, ഹൈറ്റ് ഡിഫറൻസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ രണ്ട് ടേമിനെ ഒഴിവാക്കാം. അപ്പൊ ബാക്കി എന്തുണ്ടാവും? പി വൺ ബൈ റോ പ്ലസ് ഹാഫ് ബി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ടു ബൈ റോ പ്ലസ് ഹാഫ് ഈ ടേമിനെ ഇങ്ങോട്ടും കൊണ്ടുവരും, ഈ ടേമിനെ ഇങ്ങോട്ടും കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി വൺ ബൈ റോ അവിടെ തന്നെ എഴുതി, പിന്നെ ആരെ കൊണ്ടുവരണം? ഈ ആളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ പി ടു ബൈ റോ ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസ് പി ടു ബൈ റോ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? ഇസ് ഈക്വൽ ടു, ഇയാൾ ഇവിടെ തന്നെയുണ്ട്, ഹാഫ് ബി ടു സ്ക്വയർ. ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോ മൈനസ് ഹാഫ് വി വൺ സ്ക്വയർ. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാലോ, പി വൺ ബൈ മൈനസ് പി ടു ബൈ റോ എന്ന് എഴുതാലോ. രണ്ടും താഴെ റോ ഉണ്ട്, അപ്പൊ പി വൺ മൈനസ് പി ടു ബൈ റോ ഇസ് ഈക്വൽ ടു ഹാഫ് വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. പുറത്തേക്ക് എടുത്തതാണ്, ഹാഫ് പുറത്തേക്ക് എടുത്തു, വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. ഇത് ഇക്വേഷൻ വൺ. ഈ ഇക്വേഷനോട് ഇരിക്കട്ടെ. നമ്മൾ ഇനി നേരെ ചെല്ലാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മൾ പഠിച്ചതാണല്ലേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് ആയിരിക്കും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം എ വൺ ബി വൺ ഇസ് ഈക്വൽ ടു എ ടു
v2 a1 v1 is equal to a2 v2 ഇതിനെ v2 is equal to എന്ന് എഴുതാം നമുക്ക് v2 is equal to v2 നെ എന്തായിട്ട് എഴുതാം a1 into v1 by a2 ഇങ്ങനെ എഴുതാന്ന് നമുക്ക് അറിയാലോ അല്ലേ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവേണ്ട പ്രായക്കായി കുറച്ച് കാലമായില്ലേ കുറച്ച് അധികം മാസമായി നമ്മൾ +2 ലേക്ക് +1 ലേക്ക് വന്നത് v2 എന്ന് പറഞ്ഞാൽ a1 v1 by a2 എന്നാണ് a1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റീജിന്റെ ഏരിയ v1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റീജിന്റെ വെലോസിറ്റി a2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റീജിന്റെ ഏരിയ v2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റീജിന്റെ വെലോസിറ്റി ഇനി നമ്മൾ ഈ ഇക്വേഷൻ 2 നെ ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ ഇക്വേഷൻ 2 നെ ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇവിടെയുള്ള ഈ v2 ന് പകരം ഈ v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇതാണ് ഇക്വേഷൻ p1 minus p2 by rho അത് ഞാൻ ആദ്യം ഇവിടെ എഴുതാണ് p1 minus p2 by rho equal to എന്താണ് പിന്നെ അവിടെ ഇപ്പുറത്തെ സൈഡിൽ ഹാഫ് ഉണ്ട് ആ ഞാൻ ഹാഫ് ഇവിടെ എഴുതി ഹാഫ് പിന്നെ ആരാണുള്ളത് ഹാഫ് v2 സ്ക്വയർ ഉണ്ട് അല്ലേ v2 സ്ക്വയറിന് പകരം നമുക്ക് ഇനി എന്ത് എഴുതാം a1 v1 by a2 സ്ക്വയർ അല്ലേ ഈ v2 ന് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a1 v1 by a2 ദ ഹോൾ സ്ക്വയർ a1 v1 by a2 ദ by a2 ദ ഹോൾ സ്ക്വയർ പിന്നെ ആരാണുള്ളത് ഇപ്പുറത്ത് അർത്ഥം മൈനസ് v1 സ്ക്വയർ ഉണ്ട് അത് ഞാൻ ഇവിടെ എഴുതാണ് മൈനസ് v1 സ്ക്വയർ ഈ സ്ക്വയറിന് അകത്തേക്ക് എടുക്കാം അപ്പൊ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഒഴിഞ്ഞു കിട്ടും ഹാഫ് വലിയ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് a1 സ്ക്വയർ v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ a2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇനി കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ നമുക്ക് തോന്നും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് v1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ പുറത്തെടുക്കാൻ തോന്നണില്ലേ തോന്നണം ഹാഫ് ആരെ പുറത്തെടുക്കും v1 സ്ക്വയറിനെ നമ്മൾ പുറത്തെടുത്താൽ ബാക്കി ആരുണ്ട് a1 സ്ക്വയർ by a2 സ്ക്വയർ -1 എന്ത് സീക്വൽ ഇത് p1 minus p2 by rho is equal to ഇത് അറിയോ നമ്മൾ ഫിഗറിലേക്ക് വീണ്ടും പോവാണ് ഈ p1 minus p2 എന്താന്ന് കാണണം p1 minus p2 ഇതല്ലേ ഫിഗർ p1 minus p2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ മൈനസ് ഇവിടുത്തെ പ്രഷർ ഈ റീജിയനിലെ പ്രഷർ മൈനസ് ഇവിടുത്തെ പ്രഷർ അതായത് പ്രഷർ ഡിഫറൻസ് ഈ പ്രഷർ ഡിഫറൻസ് ഈ ഫിഗർ നോക്കിയിട്ട് എവിടെ നിന്നേലും കിട്ടുമെന്ന് പറഞ്ഞേ പ്രഷർ ഡിഫറൻസ് ഇവിടുത്തെ പ്രഷർ മൈനസ് ഇവിടുത്തെ പ്രഷർ അതായത് പ്രഷർ ഡിഫറൻസ് ഈ രണ്ട് റീജിയനിലെ പ്രഷർ ഡിഫറൻസ് നമുക്ക് ഇതിന് ഒബ്വിയസ് ആയിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലേ ഇവിടെ രണ്ട് ട്യൂബ് കൊടുത്തിട്ടുണ്ട് ആ ട്യൂബില് കയറിയ വാട്ടറിന് ഒരു ഹൈറ്റിന്റെ ഡിഫറൻസ് ഉണ്ട് ഈ പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഈ ട്യൂബിന്റെ ഈ ഹൈറ്റിന് വ്യത്യാസം വാട്ടർ കയറിയന്റെ ഹൈറ്റിന് വ്യത്യാസം വന്നത് ഈ ഹൈറ്റ് ഈ ഹൈ ഡിഫറൻസ് എച്ച് ആണെങ്കിൽ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രഷറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് റോ ജി ആണ് ഇവിടുത്തെ പ്രഷർ p1 ഇവിടുത്തെ പ്രഷർ p2 അവർ തമ്മിലുള്ള വ്യത്യാസം കാരണമാണ് ഇത് രണ്ട് ഹൈറ്റ് ആയിട്ട് നിന്നത് ആ ഹൈറ്റ് ഡിഫറൻസ് ഇത് റോ ജി ചെയ്താൽ നമുക്ക് ആ പ്രഷർ ഡിഫറൻസ് കിട്ടും അപ്പൊ നമുക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ p1 minus p2 പകരം എച്ച് റോ ജി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം p1 minus p2 പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എച്ച് റോ ജി ഡിവൈഡഡ് ബൈ റോ ഹാഫ് b1 square into a1 square by a2 square -1 ഇനി എന്ത് ചെയ്യാം റോയും റോയും പോയി ബാക്കി എന്തുണ്ട് എച്ച് ജി ഇസ് ഈക്വൽ ടു ഹാഫ് b1 square into a1 square by a2 square -1 ഇനി നമുക്ക് ഈ v1 സ്ക്വയറിന്റെ ടേംസിലേക്ക് ഇക്വേഷനെ മാറ്റണം v1 സ്ക്വയർ മാത്രം ഇവിടെ വെച്ചിട്ട് ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കണം ഈ ഹാഫിനെ
चल समय वोल्यूम वो सीरती प्रत्येक वोल्यूम वोल्यूटी वोल्यू क्यापिटल area into velocity a1 into v1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ root of 2gh divided by താഴെയാണ് a1 square by a2 square minus 1 ഇതാണ് നമ്മുടെ കൺസ്യൂം ചെയ്ത വോളിയം പെർ ടൈം അല്ലെങ്കിൽ വോളിയം പെർ സെക്കൻഡ് ഈക്വേഷനിലേക്ക് നോക്കൂ a1 എന്ന് പറഞ്ഞാൽ എന്താ ആദ്യത്തെ ഭാഗത്തിന്റെ रीडिंग नोकिया मैं वाटर फ्लो मेषर इन वेन्टर ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു a1 സ്ക്വയർ b1 സ്ക്വയർ ബൈ a2 സ്ക്വയർ എന്ന് എഴുതി അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ കൊണ്ടുവരുന്നത് ഇവിടെയുണ്ട് v1 സ്ക്വയർ ഇവിടെയുണ്ട് v1 സ്ക്വയർ ആ രണ്ട് v1 സ്ക്വയറിനെയും പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഈ ബ്രാക്കറ്റ് അകത്ത് a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും ഇയാളെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് 1 ഇതിൽ നിന്ന് നമുക്ക് ഈ p1 മൈനസ് p2 ആ ഫിഗറിൽ നിന്ന് നമുക്ക് അറിയാം പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടായത് h ഡിഫറൻസ് ആണ് h റോ ജി ആണ് p1 minus p2 ന് പകരം h റോ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റോ യും റോയും പോയി ബാക്കി ഹാഫ് v1 സ്ക്വയർ a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഇക്വേഷനിലേക്ക് v1 സ്ക്വയറിനെ മാത്രം ഒരു സൈഡിൽ ആക്കിയിട്ട് ബാക്കി വരി പ്രത്യേകം കൊണ്ടുവരണം അതാണ് ഈ കാണിച്ചത്
പിന്നെ ഈ v1 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്വയർ മാറിയാൽ ഇപ്പുറത്തെ റൂട്ട് വരും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയാണ് വോളിയം ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻ ടു വെലോസിറ്റി ഇത് നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി പഠിച്ചപ്പോൾ പഠിച്ചതാണ് അവിടെ ആ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യുക അപ്പൊ വോളിയം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ഇൻ ടു വെലോസിറ്റി ഇതാണ് നമ്മുടെ വെലോസിറ്റി അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതാണ് പെൻഡുരിമീറ്ററിന്റെ ഡെറിവേഷൻ ഇനിയും ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ബെർണോളി സിയറത്തിന്റെ നമ്മൾ പെൻഡുരിമീറ്റർ കണ്ടു അടുത്തത് ആറ്റമൈസർ ഇനിയുള്ള അപ്ലിക്കേഷൻസിൽ നമ്മൾ ബെർണോളി സിയറ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു ചെറിയൊരു കൺസെപ്റ്റ് ബെർണോളി സിയറത്തിൽ നിന്ന് കൊണ്ടുവരണം നമ്മൾ പെൻഡുരിമീറ്റർ എഴുതിയപ്പോൾ ഞാനൊരു ഇക്വേഷൻ എഴുതിയില്ലേ എന്തായിരുന്നു പി ബൈ റോ പ്ലസ് ഹാഫ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം ആവശ്യമില്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്ന ഇക്വേഷൻ പി ബൈ റോ പ്ലസ് ഹാഫ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഈ ഇക്വേഷനിലെ ആരൊക്കെ വേരി ചെയ്യും ഈ പ്രഷർ വേരിയബിൾ ആണല്ലേ വേരി ചെയ്യും റോ വേരിയബിൾ ആണോ ഡെൻസിറ്റി ആണ് ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഒരിക്കലും വേരി ചെയ്യില്ല അത് കോൺസ്റ്റന്റ് ആണ് ഹാഫ് വേരി ചെയ്യില്ല ഈ വി വേരി ചെയ്യില്ല വി ആരാ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈ വെലോസിറ്റി വേരി ചെയ്യും അപ്പൊ പ്രഷറും വേരി ചെയ്യും വെലോസിറ്റി വേരി ചെയ്യും ഇവരുടെ വേരിയേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ ടു എ കോൺസ്റ്റന്റ് നമുക്ക് വരും അതായത് ഈ ടേം ഇൻക്രീസ് ചെയ്താൽ ഈ ഒരു ടേം ഇൻക്രീസ് ചെയ്താൽ ഈ ടേം എന്ത് വേണം ഇപ്പുറത്തൊരു കോൺസ്റ്റന്റ് വേണമെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വേണമെങ്കിൽ ഈ ടേം ഡിക്രീസ് ചെയ്യണം അതുപോലെ ഈ ടേം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ ടേം ഇൻക്രീസ് ചെയ്യണം അപ്പൊ ഇവിടെ ആരാണ് അപ്പൊ അതനുസരിച്ച് മാറുക പ്രഷറും വെലോസിറ്റിയാണ് മാറുക ഇത് കൂടുമ്പോ ഇത് കുറയും അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും ആസ് പ്രഷർ ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ് അല്ലെങ്കിൽ ആസ് പ്രഷർ ഡിക്രീസസ് വെലോസിറ്റി ഇൻക്രീസസ് ഈ ഒരു കൺസെപ്റ്റും കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള അപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ബെർണോളി സിയറത്തിന്റെ അപ്പൊ ബെർണോളി സിയറം പ്രകാരം ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഇസ് എ കോൺസ്റ്റന്റ് അതന്നെയാണ് ബെർണോളി സിയറം അതിൽ നിന്ന് നമുക്ക് പുതിയൊരു കൺസെപ്റ്റും കൂടി കിട്ടി എന്താണിത് ആസ് പ്രഷർ ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ് പ്രഷറും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് എന്ന് വേണമെങ്കിൽ പറയാം വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും ഇത് വെച്ചിട്ടാണ് നമ്മൾ ആറ്റോമൈസറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നതാണ് ആറ്റോമൈസർ ആറ്റോമൈസർ എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രെയർ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഈ പിസ്റ്റൻ മുന്നോട്ടും പിന്നോട്ടും നമ്മൾ ചലിപ്പിക്കും അപ്പൊ ആദ്യം നമ്മൾ പിസ്റ്റൻ അകത്തേക്ക് ചലിപ്പിച്ചു തന്നെയായിരിക്കും അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം ആരാ ഉണ്ടാവുക എയർ ഉണ്ടാവും അല്ലെ ഈ എയർ നല്ല വെലോസിറ്റിയിലെ പുറത്തേക്ക് പിസ്റ്റൻ ആദ്യം നമ്മൾ ഉള്ളിലേക്ക് ആക്കുമ്പോൾ ഇവിടുത്തെ എയർ ഹൈ വെലോസിറ്റിയിലെ പുറത്തേക്ക് നല്ല വെലോസിറ്റിയിലാണ് പോവുക കാരണം ഇവിടെ ഏരിയ കൂടുതലാണ് ഇവിടെ എത്തുമ്പോൾ ഏരിയ കുറവാണ് അപ്പൊ തന്നെ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം അപ്പൊ ഇവിടെ നല്ല ഹൈ വെലോസിറ്റിയിലാണ് എയർ പുറത്തേക്ക് പുറത്തേക്ക് വരുന്ന എയറിന് ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ എങ്ങനെയിരിക്കും അക്കോർഡിംഗ് ടു ബെർണോളി സിയറം നമ്മൾ ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് ഇവിടുത്തെ വെലോസിറ്റി ഹൈ ആണ് അപ്പൊ ഇവിടുത്തെ പ്രഷർ ലോ ആയിരിക്കും ഇവിടെ പ്രഷർ കുറവായിരിക്കും ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രഷർ കൂടുതലാണ് ഇതിന്റെ അകത്ത് ഈ ബോട്ടിലിന്റെ അകത്ത് അപ്പൊ ഈ ബോട്ടിലിന്റെ അകത്തുള്ള ലിക്വിഡ് ഇവിടെ പ്രഷർ കുറവുള്ള ഒരു ഏരിയ കാണാണ് സ്ഥലം അപ്പൊ എല്ലാവർക്കും എന്താ ടെൻഡൻസി എല്ലാവർക്കും എപ്പോഴും ടെൻഡൻസി എല്ലാം കുറവുള്ള അടുത്തേക്ക് പോകാനാണ് ഈ ലിക്വിഡിനും എന്തായിരിക്കും ടെൻഡൻസി പ്രഷർ കുറവുള്ള അടുത്തേക്ക് വരാൻ ഇവിടെ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് അമർത്തിയപ്പോൾ എയർ ഹൈ വെലോസിറ്റിയിൽ പോയപ്പോൾ പ്രഷർ കുറഞ്ഞു അതുകൊണ്ട് ഈ ഫ്ലൂയിഡ് ഈ ട്യൂബിലൂടെ ഉള്ളിലേക്ക് കയറി അത് പുറത്തേക്ക് വരുന്നു ഇതാണ് ആറ്റോമൈസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നുകൂടി പറയാം നമ്മൾ ആദ്യം ആറ്റോമൈസർ അകത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എയർ ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് പോകും ഇവിടുത്തെ വെലോസിറ്റി കൂടിയപ്പോൾ ഇവിടുത്തെ പ്രഷറിന് എന്ത് പറ്റും പ്രഷർ ബെർണോളി സിയറം പ്രകാരം കുറയും അപ്പൊ ഈ ഇവിടുത്തെ ഈ ലിക്വിഡിനെ
പ്രഷർ ഫോർവേഡ് അടുത്തേക്ക് വരാൻ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അത് ഈ ട്യൂബിലൂടെ കയറി അടുത്ത പ്രസ്സിനെ അത് പുറത്തേക്ക് പോകും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് ആറ്റോമൈസർ. അപ്പൊ ആറ്റോമൈസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം, ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. വെൻ വി മൂവ് ദിസ് പിസ്റ്റൺ എയർ വിൽ ഫ്ലോ വിത്ത് ഹൈ വെലോസിറ്റി. ഹെൻസ് അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം പ്രഷർ ഡിക്രീസസ്. ദിസ് ലിക്വിഡ് ഷോ എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് ദ ലോ പ്രഷർ ഏരിയ. ഇത്ര എഴുതിയാൽ മതി. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഭാഷയിൽ നിങ്ങൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇത്ര ഉണ്ടാവണം അതിനകത്ത്. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. മാഗ്നസ് ഇഫക്റ്റ്. മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോള് സ്പിൻ ചെയ്തെറിയാൻ നേരിക്കും. നിങ്ങളൊക്കെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്നവരാണ്. ബോൾ സ്പിൻ ചെയ്താണ് എറിയുന്നതെങ്കിൽ ആ ബോൾ ഒരിക്കലും സ്ട്രേറ്റ് ലൈൻ ഫോളോ ചെയ്യില്ല. സ്ട്രേറ്റ് ലൈൻ പാത്ത് ഫോളോ ചെയ്യില്ല, അതൊന്ന് കർവ്ഡ് പാത്താണ് അത് ഫോളോ ചെയ്യുക. വെറുതെ ഒരു ബോൾ എറിയുന്നതും ആ ബോൾ സ്പിൻ ചെയ്ത് എറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരെ എറിയുന്ന പോലെയല്ല, അതൊരു കർവ്ഡ് പാത്ത് ആയിരിക്കും സ്പിൻ ചെയ്ത ബോള് ഫോളോ ചെയ്യുക. ആ ഒരു ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മാഗ്നസ് ഇഫക്റ്റ്. ഇത് ആദ്യം കണ്ടുപിടിച്ചത് മാഗ്നസ് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഇഫക്റ്റ് അറിയപ്പെടുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. മാഗ്നസ് ഇഫക്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതൊരു ബോള്, ഈ ഒരു ഡയറക്ഷനിലാണ് ബോള് സ്പിൻ ചെയ്ത്. ഈ ബോൾ എറിഞ്ഞത് ഈ ഡയറക്ഷനിൽ, ഇങ്ങോട്ടാണ് ബോളിന്റെ ഡയറക്ഷൻ. അതിന്റെ അർത്ഥം എയറിന്റെ ഡയറക്ഷൻ, വിൻഡിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. നമ്മൾ എറിഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എയറിന്റെ ഡയറക്ഷൻ എടുക്കുക. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് വിൻഡിന്റെ ഡയറക്ഷൻ ആണ്. ഇതൊക്കെ ഇത് സ്പിൻ ചെയ്ത ബോളിന്റെ ഡയറക്ഷൻ. ബോൾ എറിഞ്ഞത് മുന്നോട്ടാണ് കേട്ടോ, ഇങ്ങോട്ടാണ് ബോള് എറിഞ്ഞത്. ഇനി നിങ്ങൾ ഇത് ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ബോളിന്റെ സ്പിൻ ചെയ്ത ഡയറക്ഷൻ ആണല്ലോ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഡയറക്ഷൻ. ഇത് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇവിടെ എത്തുമ്പോൾ ഇതാണ് ആ സ്പിൻ ചെയ്യുന്ന. സ്പിൻ ചെയ്യുന്ന മാത്രം നോക്കുക, അത് ഇങ്ങനെയുള്ള ഒരു മോശം നോക്കണ്ട, ഇങ്ങോട്ടുള്ള മോശം നോക്കണ്ട, സ്പിന്നിങ്ങിന്റെ മോശം മാത്രം നോക്കുക. അപ്പൊ താഴെ ഇത് മുകളിൽ ഈ ഒരു ഡയറക്ഷൻ പ്രകാരം. അപ്പൊ എയറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ, ഇതാണ് എയറിന്റെ ഡയറക്ഷൻ. സ്പിൻ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെയാണ് താഴത്തെ എയർ. പക്ഷെ മുകളിലോ, സ്പിൻ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എയർ മുകളിലെ പോകുന്നത്. സ്പിൻ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മുകളിലെ എയർ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും ഡയറക്ഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഈ മുകളിലെ എയറിനെ ഈ ബോൾ ഒന്ന് ഡ്രാഗ് ചെയ്യും. ഇത് പോകുന്നു, ഈ ബോൾ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ഈ ഒരു ഡയറക്ഷനിലെ, ഈ ഒരു ഡയറക്ഷനിലെ ബോള് പോകുന്നുണ്ട്. ഇങ്ങനെ ബോള് സ്പിന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പോണ വഴി ഈ എയറിനെ ഒന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്യും. ഇതിനെയോ, ഈ താഴത്തെ എയറിനെ അത് ഡ്രാഗ് ചെയ്യില്ല. കാരണം സ്പിന്നിന്റെ ഡയറക്ഷനും താഴത്തെ എയറിന്റെ ഡയറക്ഷനും സെയിം. ഇതിനെ ഡ്രാഗ് ചെയ്യില്ല, ഈ മുകളിലുള്ള എയറിനെ ഡ്രാഗ് ചെയ്യും. ആ ഡ്രാഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കർവ്ഡ് പാത്ത് ആയിരിക്കും മുകളിലെ എയറിനെ ട്രാവല് ചെയ്യേണ്ടി വരുന്ന പാത്ത്. ഈ ബോളിന്റെ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു പാത്ത്. പക്ഷെ ഈ എയറിനൊക്കെ ഇങ്ങോട്ടേക്ക് ഒരേ സമയത്ത് എത്തണമല്ലോ. താഴത്തെ എയറാണ്, ഞാൻ മുകളിലത്തെ എയറാണ്, അതുകൊണ്ട് വൈകിയെന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ സമയത്ത് ഇവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരിക? താഴത്തെ എയറിനാണോ മുകളിലത്തെ എയറിനാണോ? മുകളിലെ എയറിനെ ഈ കർവ്ഡ് പാത്ത്, കാരണം ഈ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വരച്ചാണ്, ഇത് ഡ്രാഗ് ചെയ്യുന്നുണ്ട്, ഇതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ മുകളിലെ എയറിനെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി ഹൈ ആണെന്ന് പറഞ്ഞാൽ ബെർണോളിസ് തിയറം പ്രകാരം ഇവിടുത്തെ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബോൾ എന്ത് പറ്റും? മുകളിലെ പ്രഷർ കുറവായതുകൊണ്ട് ബോള് ഒരു ആ പ്രഷർ കുറവുള്ളിടത്തേക്ക് പോകാൻ ടെൻഡൻസി കാണിക്കും. അതായത് ഒരു കർവ്ഡ് പാത്ത് അത് ഫോളോ ചെയ്യും. ഇതാണ് മാഗ്നസ് ഇഫക്റ്റ്. എയറോഫോയിൽ. എയറോഫോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ്. ഈ കാണുന്ന ഈ ഒരു ഷേപ്പ്, അതായത് എയർക്രാഫ്റ്റിന്റെയൊക്കെ ആ ഒരു വിങ്ങിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും. അതുപോലെ നമ്മുടെ പക്ഷികളുടെയൊക്കെ ചിറകിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും.
ഈ ഒരു പ്രത്യേക ഷേപ്പ് ഈ ചിറകിന് ദൈവം കൊടുക്കാനും അതുപോലെ എയ്റോപ്ലെയിനിനെ മനുഷ്യൻ കൊടുക്കാനും ഒക്കെ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇതൊരു വിങ് മാഗ്നസ് ഇഫക്റ്റ് തന്നെ, ഇതൊരു വിങ് ആണെന്നിരിക്കാം. ഇതിന്റെ മുകളിലെ കുറച്ച് കർവ്ഡ് ആണ്, താഴെ പരന്നതാണ്. ഈ വിങ് ഈ ഡയറക്ഷനിലെ പോകുന്നു, അതായത് എയർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അപ്പോ ഈ മുകളില് ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഈ മുകളിലെ എയറിനെ കുറച്ച് അധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും. താഴത്തെ എയറിനെ അതിന്റെ ആവശ്യം വരില്ല, കാരണം ഇവിടെ ഫ്ലാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ സമയത്ത് ഇവിടെ എത്തണമെങ്കിൽ ഇയാൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ ഇയാളുടെ വെലോസിറ്റി കൂടുതലായിരിക്കും. മുകളിലെ വെലോസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ മുകളിലെ പ്രഷർ കുറവാണ്. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം മുകളിലെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ പ്രഷർ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, പ്രഷർ കുറവുള്ളിടത്തേക്ക് എല്ലാ വസ്തുക്കൾക്കും പോകാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എയറോഫോയിലും എയർക്രാഫ്റ്റിന്റെ എയർക്രാഫ്റ്റിന്റെ വിങ് ആണെങ്കിൽ വിങ് പക്ഷിയുടെ ചിറകാണെങ്കിൽ ചിറക്ക് അതിന് മുകളിലേക്ക് ഒരു അപ്ലിഫ്റ്റ് കിട്ടും. ഈ ഒരു ഷേപ്പ് കൊണ്ട്, ഈ ഒരു ഷേപ്പ് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ പറക്കണേന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അപ്ലിഫ്റ്റ് മുകളിലേക്ക് ഒരു ഫോഴ്സ് തന്നെ ലഭിക്കും. ഇതാണ് എയറോഫോയിന്റെ പ്രിൻസിപ്പൾ. അപ്പൊ ഇതിന്റെ ഒക്കെ എയറോഫോയിൽ ആയാലും മാഗ്നസ് ഇഫക്റ്റ് ആയാലും ആറ്റോമൈസർ ആയാലും എല്ലാം ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷനാണ്. ബെർണോളിസ് തിയറം പ്രകാരം എന്താണ്, അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരുടെ എന്ത് അപ്ലിക്കേഷൻ, ഇവരെ ബേസ് ചെയ്ത് എന്ത് ചോദിച്ചാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞിരിക്കണം. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ഇനി അടുത്ത് ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഹാർട്ട് അറ്റാക്കിനെ പറ്റി പറയുന്നത്. മെഡിക്കൽ ടേംസ് വേറെ ഒരുപാടുണ്ടാവും, ബയോളജിയിലെ വേറെ ഒരുപാട് ദിവസങ്ങളുണ്ടാവും. നമ്മുടെ തൽക്കാലം ബെർണോളിസ് തിയറം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം, ഈ ആർട്ടറിയിലെ ഫാറ്റ് അടിഞ്ഞു കൂടി കഴിയുമ്പോൾ, ഫാറ്റ് നല്ല കൊളസ്ട്രോൾ ഉള്ള താളാണെങ്കിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഏരിയ കുറയാം. ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡിന് ട്രാവൽ ചെയ്യാനുള്ള അവിടുത്തെ ഏരിയ കുറയും. ഏരിയ കുറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം വെലോസിറ്റി കൂടും, ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ബെർണോളിസ് തിയറം പ്രകാരം പ്രഷർ കുറയും. പ്രഷർ ഡിഫറൻസ് അകത്തും പുറത്തും വലിയൊരു പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ കൊളാപ്സ് ചെയ്യാൻ വഴിയുണ്ട്, സാധ്യതയുണ്ട്, അങ്ങനെ അറ്റാക്കിലേക്ക് അത് പോവാം. ഇത് വെറും ചെറിയൊരു കാരണം നമ്മൾ ബെർണോളിസ് തിയറം പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതല്ലാതെ ഒരുപാട് റീസൺ ഉണ്ട് ഹാർട്ട് അറ്റാക്കിന്. ആർട്ടറിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു, ആർട്ടറിയിലെ കൊളസ്ട്രോൾ വന്നടിയുമ്പോൾ അവിടെ ഫാറ്റ് വന്നടിയുമ്പോൾ അവിടെ അതിൻ്റെ ഏരിയ കുറയും. ഏരിയ കുറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ ബെർണോളിസ് തിയറം പ്രകാരം പ്രഷർ കുറയും. അപ്പോൾ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ ഒരു കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യത അവിടെ. ഷേപ്പ് ഓഫ് എ ബുള്ളറ്റ്, ബുള്ളറ്റിന്റെ ഷേപ്പ്, സിലിണ്ടറിന്റെ ഷേപ്പിലാണ് ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. സർക്കുലർ ഷേപ്പിലല്ല ഇരിക്കുന്നത്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ ഉരുണ്ടിരുന്ന് കഴിഞ്ഞാല് ബുള്ളറ്റ് ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ ഉരുണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ മാഗ്നസ് ഇഫക്റ്റ് വരും. മാഗ്നസ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കർവ്ഡ് പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുക. നമ്മള് ഒരാളെ വെടിവെക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കായിരിക്കില്ല കിട്ടുക, അടുത്തിരിക്കുന്ന ആൾക്കാർക്കും കിട്ടുക. കാരണം കർവ്ഡ് പാത്ത് ആണ് ബുള്ളറ്റ്. സർക്കുലർ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പിലാണെങ്കിൽ ഫോളോ ചെയ്യുക, പക്ഷെ സിലിണ്ട്രിക്കൽ ഷേപ്പിലാകുമ്പോൾ ആ മാഗ്നസ് ഇഫക്റ്റ് അവിടെ വരില്ല. അതാണ് ബുള്ളറ്റിന് സിലിണ്ട്രിക്കൽ ഷേപ്പ് കൊടുക്കാനുള്ള കാരണം. ടോറിസെല്ലീസ് തിയറം, ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ് ടോറിസെല്ലീസ് തിയറം. ലാസ്റ്റ് അപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന, ലാസ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. ഇതൊരു ടാങ്ക് ആണെന്ന് വിചാരിക്കാം. ടാങ്ക്, ഈ ടാങ്കിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയ ഒറിഫിസ് ഉണ്ട്. ഒറിഫിസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ദ്വാരം, ഹോളിനെയാണ് നമ്മൾ ഒറിഫിസ് എന്ന് പറയാം. അതിലൂടെ വെള്ളം പുറത്തേക്ക്, ഈ ടാങ്കിൽ നിറയെ വാട്ടർ ഉണ്ട്, ഈ ചെറിയ ദ്വാരത്തിലൂടെ വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു എഫ്ലക്സ് ഉണ്ട്, ആ വാട്ടറിന്റെ ഫ്ലോനെ വിളിക്കുന്ന പേരാണ് എഫ്ലക്സ്. ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണിത്. ഇത് വലിയൊരു ടാങ്ക് തന്നെയാണ്, കാണുമ്പോൾ നമുക്കൊരു ഗ്ലാസ് എന്നൊക്കെ തോന്നും അല്ലേ, ഒരു ടാങ്ക് തന്നെയാണ്. അപ്പൊ ഇത് ഈ ഒരു ഫിഗർ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയും. ഇത്രയും ലെവലിലെ വെള്ളമുണ്ട്, എച്ച് ഹൈറ്റിലെ വാട്ടർ ഉണ്ട്. ഇതിന്റെ താഴെ ചെറിയൊരു
സ്റ്റേറ്റ്മെന്റ് P by rho plus half v square plus gh is equal to a constant. ഇതിലെ ഈ ടേം സീറോ ആണ്. ആ a എന്ന പോയിന്റിന്റെ കേസിൽ ഈ ടേം സീറോ ആയിട്ട് വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. വലിയൊരു ടാങ്ക് നിറയെ വെള്ളം. വേറെ എവിടെ നിന്നും വെള്ളം അകത്തേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ഓറിഫിസിലൂടെ വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഭാഗത്തിൽ കൂടെ ഈ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അത് ഈ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു ചലനം കാണാൻ സാധിക്കില്ല. നമ്മുടെ ടാങ്ക് തന്നെ, വീട്ടിലെ ടാങ്ക് തന്നെ അടിയിൽ ചെറിയൊരു ചോർച്ച ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ മുകളിലെ സർഫസിലെ വാട്ടർ അനങ്ങാതിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ചെറിയ ചോർച്ച വലിയൊരു ടാങ്ക് ആണെങ്കിൽ ഇതിന്റെ മുകളിലെ റിഫ്ലക്ട് ചെയ്യില്ല. അതായത് ഈ എ എന്ന പോയിന്റിലെ വാട്ടറിന്റെ വെലോസിറ്റി സീറോ. അതായത് ഈ വി എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലേ, വെലോസിറ്റി സീറോ ആണെങ്കിൽ ഈ ടേമിലെ അങ്ങനെ തന്നെ സീറോ ആയിട്ട് പോകല്ലോ. അപ്പൊ എന്ത് വരും ഇക്വേഷൻ? ഇക്വേഷൻ ഇങ്ങനെ വരും, പി ബൈ റോ പ്ലസ് ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് എ എന്ന പോയിന്റിലെ കേസാണ്. എച്ച് പോയിന്റ് എ. ഇനി എറ്റ് പോയിന്റ് ബി എന്താ സംഭവിക്കുക നോക്കാം. എറ്റ് പോയിന്റ് ബി, പോയിന്റ് ബിയിൽ എന്താ സംഭവിക്കണേ? ഇതിലൂടെ വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ബി എന്ന പോയിന്റിലെ ബെർനോളി സീറോ അപ്ലൈ ചെയ്യാം. അപ്പൊ ബെർനോളി സീറോ ഇക്വേഷൻ പി ബൈ റോ പ്ലസ് ഹാഫ് ബി സ്ക്വയർ പ്ലസ് ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതിലൊരു ടേം സീറോ. ഈ ജി എച്ച് എന്നുള്ള ടേം ബി എന്ന പോയിന്റിൽ സീറോ ആണ്. കാരണം എന്താണെന്ന് അറിയോ, ടാങ്കിന്റെ ഏറ്റവും താഴെയായിട്ടാണ് ഈ ഹോൾ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് നമുക്ക് നെഗ്ലിജിബിൾ സ്മോൾ ആയിട്ട് എടുക്കാം. വലിയ ടാങ്കിന്റെ ഈ അടിയിലുള്ള ഹോളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് എടുക്കാം. അപ്പൊ എച്ച് സീറോ ആയില്ലേ, എച്ച് സീറോ ആയി കഴിഞ്ഞാൽ ജി എച്ച് സീറോ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? പി ബൈ റോ പ്ലസ് ഹാഫ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് ഇക്വേഷൻ ടു. ഇപ്പൊ എ എന്ന പോയിന്റിലെ ബെർനോളി സീറം പ്രകാരമുള്ള ഇക്വേഷൻ ഇത്, ബി എന്ന പോയിന്റിലെ ബെർനോളി സീറം പ്രകാരമുള്ള ഇക്വേഷൻ ഇത്. ടോട്ടൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ് എന്നല്ലേ. അങ്ങനെയാണ് ഈ എയിലെയും ബിയിലെയും ഈ ഇക്വേഷൻ സെയിം ആവണ്ടേ. ടോട്ടൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ്, എ എന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയാണിത്, ബി എന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയാണിത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ വൺ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ടു. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് P by rho plus GH is equal to P by rho plus half V square. P by rho plus GH അതാണ് ഇത് ഇക്വേഷൻ വൺ. P by rho plus half V square അതാണ് ഇത് ഇക്വേഷൻ ടു. ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെ ഉണ്ട് P by rho, ഇവിടെ ഉണ്ട് P by rho, തമ്മിൽ ക്യാൻസൽ ചെയ്യുമല്ലോ. ബാക്കി എന്തുണ്ട്? GH is equal to half V square. ഇത് നമുക്ക് എന്ത് എഴുതാം? V is equal to എന്ന് എഴുതാം, അല്ലെങ്കിൽ V square is equal to എന്ന് എഴുതാം. ഇങ്ങോട്ട് വരുമ്പോൾ ടു ജി എച്ച്, ഇതിന് വി സീക്കൽ എന്ന് എഴുതാം. റൂട്ട് ഓഫ് ടു ജി എച്ച്, വി സീക്കൽ ടു റൂട്ട് ഓഫ് ടു ജി എച്ച്. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എഫ്ലക്സിന്റെ ഓർഫീസിലൂടെ വരുന്ന എഫ്ലക്സിന്റെ വെലോസിറ്റി. ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുണ്ടെന്ന് അറിയോ? വൺ ഡയമെൻഷൻ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി ഇതാണ്.
ഈ സംശയനെ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം നമ്മുടെ ഇതിലുള്ള ഇക്വേഷൻ എന്താ v സ്ക്വയർ is equal to u സ്ക്വയർ plus 2 a s ഇക്വേഷൻ അറിയാലോ അല്ലേ ഇക്വേഷൻ ഓഫ് മോഷൻ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം v സ്ക്വയർ is equal to u സ്ക്വയർ plus 2 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ a അപ്പോൾ a ക്ക് പകരം g എന്ന് എഴുതാം h ഹൈറ്റ് എന്നാണ് ബോഡി വീഴുന്നെങ്കിൽ h എന്ന് എഴുതാം ഇനി ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും അപ്പോൾ v സ്ക്വയർ is equal to 2gh ഇതിന് v is equal to root of 2gh ആ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്താണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ നിങ്ങൾ ഞാൻ എങ്ങാനും അഥവാ മറന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി ചെയ്തുള്ളൂ ഫ്രീ ആയിട്ടൊരു ബോഡി എച്ച് ഹൈറ്റിൽ നിന്ന് വീഴുകയാണെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh അതേ വാല്യൂ തന്നെയാണ് നമുക്ക് വലിയൊരു ടാങ്കിന്റെ അടിയിൽ ഒരു ഒറിഫിസ് ഉണ്ടെങ്കിൽ ഒറിഫിസ് എന്ന് വരുന്ന എഫ്ലക്സിന്റെ വെലോസിറ്റിക്ക് കിട്ടിയത് അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം ഒരു എച്ച് ഹൈറ്റുള്ള ടാങ്കിന്റെ താഴെയുള്ള ഒരു ഒറിഫിസിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ വാട്ടറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതേ ഹൈറ്റുള്ള ഒരു പൊസിഷൻ എന്ന് ഒരു ഏതെങ്കിലും ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോൾ ചെയ്താൽ ആ ബോഡിക്ക് ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ടാങ്ക് ആ ടാങ്കിലെ വലിയൊരു ടാങ്ക് എച്ച് ഹൈറ്റുള്ള ടാങ്കിന്റെ ഏറ്റവും താഴെ ഒരു ഒറിഫിസ് ഉണ്ടെങ്കിൽ ഒറിഫിസിലൂടെ പുറത്തേക്ക് വരുന്ന എഫ്ലക്സിന്റെ വെലോസിറ്റി എന്തിനോട് ഈക്വലാണ് എച്ച് ഹൈറ്റുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോൾ ചെയ്താൽ ആ ബോഡി അറ്റെയിൻ ചെയ്യുന്ന അതേ വെലോസിറ്റിക്ക് ഈക്വലാണ് ഇതാണ് ടോറിസെല്ലിസ് തിയറം അക്കോർഡിംഗ് ടു ടോറിസെല്ലിസ് തിയറം വെലോസിറ്റി ഓഫ് എ എഫ്ലക്സ് ഫ്രം എ ഒറിഫിസ് ഓഫ് എ ടാങ്ക് ഓഫ് ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി അറ്റെയിൻഡ് ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം ദ ഹൈറ്റ് എച്ച് ഇത്രയുള്ള ടോറിസെല്ലിസ് തിയറം